ചേച്ചി ചെറിയ പ്രായത്തിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വേദിക്കിൻ്റെ ഭാഗമായിട്ട് UPSC ട്രെയിനിങ് ഇതിലേക്ക് വന്നത് മറ്റുള്ള കുട്ടികൾക്ക് മറ്റുള്ളവർക്കും ഇതുപോലുള്ള അവസരങ്ങൾ അവൈലബിൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനും നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സായി മാറാനും നല്ല വ്യക്തികളായിട്ട് സൊസൈറ്റിക്ക് നല്ല രീതിയിൽ അവനവനും സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്രചോദനമായി മാറട്ടെ. ഞാൻ GHS പറമ്പിൽ കോഴിക്കോട് നിന്ന് വരുന്നത്. അപ്പം ഞാൻ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് വേദിക്കയുടെ സ്കോളർഷിപ്പ് ലഭിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിന്ന് സ്പോൺസർ ചെയ്തത് വിജയ മാർക്കറ്റിംഗ് ആണ്. ഇതിലേക്ക് ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഓൺലൈനായിട്ടൊക്കെ കുറേ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷേ പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇവർ സഹായിച്ചത് കൊണ്ട് ഒരുപാട് സന്തോഷത്തിലാണ് ഞാനിന്ന്. എൻ്റെ പേര് നിസാറ്. എൻ്റെ മോൻ സുമയ. ഇവിടെ പഠിക്കുന്ന കൂടുതൽ ആഗ്രഹമുള്ള ആളായിരുന്നു. പിന്നെ BS എന്ന് പറഞ്ഞ പദവി പഠിക്കാനുള്ള ആഗ്രഹം കൂട്ടി പണ്ടിന് ഇവിടെ സ്കൂളിൽ ആൾക്കാരും ക്ലാസ്സിന് പോലും ആദ്യം ഫസ്റ്റ് ആയിരുന്നു. സ്കൂളിൽ 1-4 പോയി വേണ്ടി വരായിരുന്നു അവൾ. പിന്നെ ടീച്ചർമാരാണ് ഇത് കണ്ടെത്തി ഇങ്ങനത്തെ ഇതുണ്ടെന്ന്. പിന്നെ സ്കോളർഷിപ്പിൽ അവൾക്ക് ഇവിടുന്ന് 7-ാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ പഠിത്തത്തിൽ അവൾ മുന്നോട്ടായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ടീച്ചർമാരാണ് ഒന്നുകൂടി നമുക്ക് അന്നേ. പിന്നെ 8-ൽ അവർക്ക് കൂടുതൽ താല്പര്യമുണ്ട്. 8-കളുണ്ട്. എൻ്റെ പേര് ദിൽഷ. സുമയുടെ ഉമ്മയാണ്. പിന്നെ പഠിത്ത കാര്യത്തിലൊക്കെ അവൾ ഫസ്റ്റാണ്. കുറേ ഈ വെക്കേഷൻ ടൈമിൽ തന്നെ IAS കോച്ചിങ്ങൊക്കെ വന്നതിന് ശേഷം കുറേ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഈ പൈസേൻ്റെ ബുദ്ധിമുട്ട് കാരണം അത് നിർത്തി വെച്ചാൽ ചെയ്യുന്നില്ല എന്നുള്ളതിൽ അങ്ങനെ. അപ്പോൾ അവൾ തന്നെ പറഞ്ഞു, ഉമ്മ ഒരു അവസരം വരും നമുക്ക് നിർത്തി വെച്ചാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ തന്നെ IAS വയനാട് സ്വദേശി. അവർക്ക് IAS ലഭിച്ചപ്പോഴുള്ള അഭിമുഖത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇത് നന്നായി വർക്ക് ചെയ്യുന്ന ആർക്കും ലഭ്യമാണ്, അല്ലെങ്കിൽ എത്തിപ്പിടിക്കാവുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കുകയും അതിലേക്ക് കുട്ടികളെ കണ്ടെത്താനുള്ള ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിലെ എല്ലാ കുട്ടികൾക്കും താല്പര്യമുള്ള കുട്ടികളിലേക്ക് എത്തിക്കണം എന്ന ഒരാഗ്രഹത്തിനാണ് ഞാൻ എൻ്റെ സ്കൂളിലെ സുമയെ ഇതിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. I'm the partner at Vijaya Marketing and we are distributors for Hindustan Unilever at Calicut. So it was like 3 weeks ago the Vedic institution had approached us regarding the sponsorship of a student, and we were really quite surprised that we had, you know, we see these kind of initiatives happening around. And also to Sumaya, what I would like to say is you don't have to worry about the fact that okay, we are going to worry that we have expectations that you will become a civil servant. It doesn't matter to us. What we want you to be is financially independent, which is very important, and be true to yourself.